ഡെയ്ലി മെറിയേക്ക് ശാലോം പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ഈ പരിചിന്തനത്തിൽ ഹെബ്രായർ ലേഖനത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അരമണിക്കൂർ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ഹിബ്രായർ ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യം പഴയതും പുതിയതുമായ ബലികളെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ ഏത് തരത്തിലുള്ള ബലികളാണ് പുരോഹിതന്മാർ അർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ പുരോഹിതൻ അർപ്പിച്ചിരുന്നത് പുതിയ നിയമത്തിൽ ബലിയുള്ള ബലിയുടെ പ്രത്യേകത എന്താണ് ഇവിടെ പറയുന്നിടത്ത് പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കുകയാണ് ഒൻപതാം അധ്യായം ഒൻപതാമത്തെ വാക്യം അർപ്പിക്കുന്നവൻ്റെ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം അർപ്പിക്കപ്പെടുന്നത് അർപ്പിക്കുന്നവൻ്റെ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്തവ പഴയ നിയമകാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ബലി അർപ്പിച്ചിരുന്നത് ജെറൂസലം ദേവാലയത്തിൽ മാത്രമേ ബലി ബലിയർപ്പിക്കുമായിരുന്നുള്ളൂ മറ്റ് സ്ഥലങ്ങളിലെല്ലാം യഹോദന്മാർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനുള്ള സിനഗോഗുകൾ മാത്രമായിരുന്നു ബലിയർപ്പണം ജെറൂസലം ദേവാലയത്തിൽ മാത്രമായി ചുരുക്കിയിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ഇരിപ്പിടം അവിടമാണ് എന്ന് ദൈവം തീരുമാനിച്ചു മറ്റ് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്നത്തെ അവരുടെ അറിവില്ലായ്മ വെച്ച് അവരൊക്കെ തെറ്റായ വഴികളിലേക്ക് വിഗ്രഹാരാധിക ആരാധനയിലേക്ക് ഒക്കെ കടന്നു പോയെന്ന് വരാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് ഈ ജെറൂസലം ദേവാലയത്തിൽ തന്നെ ബലിയർപ്പിക്കപ്പെട്ടിരുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മൃഗങ്ങൾ കാളകൾ ആടുകൾ പിന്നെ പക്ഷികൾ പ്രാവുകൾ അങ്ങനെയുള്ള ജീവികൾ അതിന് പുറമെ ധാന്യങ്ങൾ ധാന്യപ്പൊടി എണ്ണ വീഞ്ഞ് ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അവിടെ ബലിയർപ്പിച്ചിരുന്നു ഈ ബലികളെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് ഈ ബലികൾ യഥാർത്ഥത്തിൽ അത് അർപ്പിക്കുന്ന വ്യക്തിയുടെ അന്ധക്കരണത്തെ ആത്മാവിനെ മനസ്സിനെ ഹൃദയത്തെ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ആന്തരിക പ്രതിഭാസത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത വസ്തുക്കളായിരുന്നു കാഴ്ചകളും ബലികളുമായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത് എന്നിട്ട് കർത്താവ് ബലിയർപ്പിക്കുന്നത് കാളുകളെയല്ല കാളകളുടെ രക്തമെടുത്തല്ല ബലി വിയത്ത് തളിക്കുന്നത് പ്രത്യത കർത്താവ് സ്വന്തം ജീവനെ തന്നെയാണ് ബലി കഴിക്കുന്നത് സ്വയം ബലിയായി അർപ്പിക്കപ്പെടുകയാണ് ഒരു നൈവേദ്യമായി പൗലൂസ്ലിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ സ്വയം ഒരു നൈവേദ്യമായിട്ട് ഒഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വന്തം ജീവൻ ആ സ്വന്തം രക്തമെടുത്ത് തളിച്ചാണ് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചത് കർത്താവിന് സ്വയം വിശുദ്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുക എന്നാണ് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കഴിയുമ്പോൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി മരിക്കുകയാണ് സ്വയം ബലിവസ്തുവായിത്തീരുന്നു ഈ ബലിവസ്തുവിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നമ്മുടെ അന്ധകരണത്തെ ആത്മാവിന് മനസ്സിനെ ഹൃദയത്തെ ഒക്കെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിവുള്ളതാണ് നമ്മളിന്ന് ആലോചിച്ച് നോക്കണം കർത്താവ് പറയുന്ന ആ വാചകം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്ന ആ വചനം എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇത് നിങ്ങൾ ചെയ്യണം ഏത് ചെയ്യണമെന്നാണ് കേവലമൊരു അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഒതുക്കണമെന്നാണോ ആ പറഞ്ഞത് തീർച്ചയായിട്ടും അല്ല ഈ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു സ്വയം ബലിയായിട്ടത് മാറണം അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെപ്പോഴൊക്കെ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു അപ്പോഴൊക്കെ ഇത് ചെയ്യണം അത് കേവലം ഒരു പള്ളിയിൽ മാത്രം നടക്കേണ്ട പ്രക്രിയയല്ല നമ്മൾ ഓരോരുത്തരും എത്രയോ പ്രാവശ്യം കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമല്ല വേറെ എന്തെല്ലാം കൃത്യങ്ങൾ നമ്മളവിടെ നടത്തുന്നു മറ്റു കൂതാശകളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് ഒരുമിച്ച് കൂടുന്നത് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആഘോഷങ്ങളുണ്ടാകും അത് നമ്മൾ ഈ കർത്താവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഒരുമിച്ച് കൂടുന്നത് മാമോദീസായോട് സായയോട് അനുബന്ധിച്ചുള്ള ഒരുമിച്ച് കൂടൽ അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമത്തിൽ തന്നെയാണ് അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ആജ്ഞ പ്രബോധനമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് അതായത് പിതാവായ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് ഒരു പാപവും ചെയ്യാത്ത ഈശോ എല്ലാവരുടെയും പാപങ്ങളേറ്റെടുത്ത് പീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തു ഇതുപോലെ ചെയ്യാനാണ് ഈ പറയുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു കാര്യമായി അതിനെ മാറ്റുവാൻ കഴിയുകയുള്ളൂ നമ്മൾ കൂതാശകളൊക്കെ സ്വീകരിക്കുന്നവരാണ് ഈ കൂതാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ആന്തരികമായ ഒരു വിശുദ്ധീകരണത്തെ സാധ്യമാക്കുന്നുണ്ടോ ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ സദ്യ ആളുകളെ വിളിച്ചുണ്ടാവും നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് നല്ലതുമാണ് അതേ സമയത്ത് ആ കൂട്ടായ്മയെ വേറെ തരത്തിലെ കൂട്ടായ്മയിലേക്ക് നയിക്കുകയാകുമ്പോൾ അവിടെ പ്രശ്നം വേറൊന്നായി മാറുകയാണ് ഒരുപക്ഷെ അത് മദ്യപിക്കാനുള്ള ഒരവസരമായി മാറുമ്പോൾ ആ കൂട്ടായ്മയിലൂടെ ആ പ്രവൃത്തിയിലൂടെ ഈ ബലിയിലൂടെ ആരും വിശുദ്ധീകരിക്കപ്പെടുന്നില്ല അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കുന്നില്ല നേരെ മറിച്ച് അന്ധകരണത്തെ വീണ്ടും അശുദ്ധീകരിക്കാൻ മാത്രമാണ് അത് ഉപകരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പഴയ നിയമത്തിലെ ബലികളുടെ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട് നമ്മളൊരു പക്ഷെ ഒരുപാട് നേർച്ച കാഴ്ചകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പോയി അർപ്പിക്കുന്നുണ്ടാകാം തീർത്ഥാടനങ്ങളായിട്ട് പോയി പോകുന്നുണ്ടാകാം പരിഹാരം അനുഷ്ഠിച്ച് ഒരുപക്ഷെ നോമ്പ് നോക്കി ഒക്കെ പോകുന്നുണ്ടാകാം പക്ഷേ ആത്യന്തികമായ ചോദ്യം ഇതാണ് ഈ ബലികളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമാണോ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പഴയ നിയമകാലത്ത് ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കരുണയുടെ വർഷം കടന്നു അധികമായില്ല ആ വർഷത്തിൽ കരുണയുടെ പ്രവൃത്തികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പക്ഷേ മാർപ്പാപ്പ ഉദ്ദേശിച്ച കാരുണ്യത്തിൻ്റെ വർഷം ആയിരുന്നു അത് നമ്മൾ ഓരോരുത്തരിലും ഈ കരുണയുടെ ആ ഒരു ഒരു മാനസാന്തരം അല്ലെ കരുണയുള്ളവരുടെ മനസ്സ് പോലെ ആയി തീർക്കാനുള്ളൊരവസ്ഥ അത് ആ വർഷത്തിൽ ഉണ്ടാകണം അത് തുടരണമെന്നാണ് നാർപ്പാപ്പ ആഗ്രഹിച്ചത് ആ വർഷത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കരുണയുടെ വാതില് കവാടങ്ങളൊക്കെ ഉണ്ടാക്കി അതിലേ നമ്മൾ സങ്കീർത്തനങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ട് കടന്നുപോയി പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചു പക്ഷേ അവിടെയൊക്കെ എൻ്റെ അന്ധക്കരണത്തെ അതെന്തെങ്കിലും തരത്തിൽ ബാധിച്ചോ എൻ്റെ അന്ധക്കരണത്തെ ആന്തരികമായിട്ടുള്ള ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ടത് ഉപകരിച്ചോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ കരുണയുടെ ഭാവം വന്നിട്ടില്ലെങ്കിൽ ആ കരുണയുടെ ഭാവം വരികയും അതിലൂടെ അതുവഴി അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഞാനെൻ്റെ സംസാരവും പ്രവൃത്തിയുമൊക്കെ മാറ്റുകയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ കരുണയുടെ വർഷമൊന്നും നമുക്ക് പ്രയോജനപ്പെട്ട് കാണില്ല അപ്പോൾ നമ്മുടെ ബലികളെക്കുറിച്ചും കാഴ്ചകളെക്കുറിച്ചുമൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ട കാലമായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ അധികം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഇവിടെയെല്ലാം അർപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ന് മനുഷ്യൻ്റെ ഈ മതാത്മകത വളരെയധികം കൂടിയിട്ടുണ്ട് പക്ഷേ ആധ്യാത്മികത കൂടിയോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ധാരാളമായിട്ട് പള്ളികളും കുരിശ്വള്ളികളും കുരിശടികളും തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവിടെ പുതിയ തരത്തിലുള്ള നൊവേനകളും മറ്റ് കാഴ്ച നേർച്ച കാഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നു നമ്മളുടെ കൊന്തയൊക്കെ എടുത്ത് നോക്കുക കൊന്തമാസം ഒക്ടോബർ മാസത്തിൽ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരാഴ്ചയെ അല്ലെ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ നേരെ മറിച്ച് ഇന്ന് നമ്മൾ ഒരു മാസം മുഴുവൻ ആചരിക്കുന്നു പക്ഷേ ആ മാസം ആചരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അന്ധകരണത്തെ അത് വിശുദ്ധീകരിച്ചോ നമ്മളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയോ നമ്മുടെ പെരുന്നാളുകൾ നോക്കുക ആദ്യകാലത്തൊക്കെ കേവലം മൂന്ന് ദിവസമേ ഉണ്ടായിരിക്കുകയുള്ളായിരുന്നു വെള്ളിയാഴ്ച പെരുന്നാൾ ആരംഭിക്കും വെള്ളിയാഴ്ച തുടങ്ങി ശനി ഞായറാഴ്ച തീരുകയും ചെയ്യും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒൻപത് ദിവസവും ഇരുപത്തിയൊന്ന് ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന വമ്പൻ പരിപാടികളോടെയുള്ള പെരുന്നാളുകളാണ് ഈ പെരുന്നാളിൻ്റെ പരിപാടികൾ നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ് ഓരോ ദിവസവും മനോഹരമായിട്ടുള്ള പാട്ടുകുർബാനകളും അതുപോലെ തന്നെ പ്രദക്ഷിണങ്ങളും നൊബേനകളുമൊക്കെ നടത്തുന്നു ഇത് നമ്മുടെ അന്ധക്കരണത്തെ സ്പർശിച്ചോ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമായോ ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് തന്നെ ഓർക്കണം വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ എന്താണ് ഒരു ഒരു വ്യക്തിപരമായ ഒരു കാര്യമല്ല അതിനൊരു ഒരു ഒരു താരതമ്യത്തിൻ്റെതായൊരു ഭാവമുണ്ട് അതിൻ്റെ ഒറിജിനൽ മീനിങ് അർത്ഥം മൂലാർത്ഥത്തിൽ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാവുക എന്നാണ് വ്യത്യസ്തമാവുക അതായത് എന്തിനോടാണ് സാമ്യപ്പെടേണ്ടത് എന്തിൽ നിന്നാണ് വ്യത്യാസപ്പെടേണ്ടത് ഈ ലോകത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് യേശുവിൻ്റെതിനോട് സാമ്യപ്പെടണം അതിനെയാണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പെരുന്നാളുകൾ നമ്മുടെ ഈ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൊന്തകൾ നൊവേനകൾ വേ നേർച്ച കാഴ്ചകളെല്ലാം എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും കർത്താവിൻ്റെ മനസ്സിനോടും ഹൃദയത്തോടും ഒക്കെ സാമ്യമുള്ളതാക്കി തീർത്തോ അവിടുന്ന് ചെയ്യുന്നത് പോലെയും പറയുന്നത് പോലെയും പ്രതികരിക്കുന്നത് പോലെയുമൊക്കെ ആക്കി തീർത്തോ എന്നുള്ളതാണ് ചോദ്യം ഇന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ചില സീരിയലുകൾ സിനിമകളൊക്കെ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ ശത്രുതയും പ്രതികാരവുമെല്ലാം വളർത്തുന്ന ഒരു ഒരു അതിലുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ നായകൻ്റെ വീരനായകൻ്റെ പെരുമാറ്റത്തിൽ കൈയ്യടിച്ച് നമ്മൾ സന്തോഷിക്കും കാരണം എന്താണ് ആ അനീതി പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നവനെ എതിരാളിയൊക്കെ ചവിട്ട് നിരത്തി തല്ലി ഇട്ടിച്ച് ചമ്മന്തിയാക്കിയിടുന്ന നായകൻ ഈ നായകനെ കണ്ട് നമ്മളെല്ലാം പുളകം കൊള്ളുകയാണ് പക്ഷേ നമ്മൾ ഓർക്കണം അതെല്ലാം സിനിമ മാത്രമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇപ്രകാരമുള്ള വിശുദ്ധീകരണ പ്രക്രിയ നടത്തണം അതെന്തെങ്കിലും ആയിക്കോളട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണ സദ്യകളോ അല്ലെങ്കിൽ വീട്ടിലാണ് ചാത്തം ഊട്ട് നേർച്ച ഉണ്ട് ഇന്ന് നമ്മുടെ പള്ളികളിലെടുത്ത് നോക്കുക ഊട്ടു ഇല്ലാത്ത ഏതൊരു പള്ളിയാവുള്ളത് ഉള്ളത് സ്നേഹ വരുന്നില്ലാത്ത ഏതൊരു പള്ളിയാവുള്ളത് ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം ഈ സ്നേഹ വിരുന്നും കൂട്ടുനേർച്ചയുമൊക്കെ അടിയിലും പിടിയിലുമാണ് കലാശിക്കുന്നത് അപ്പോഴെന്ത് എന്ത് വിശുദ്ധീകരണമാണ് അവിടെ നടന്നത് അപ്പോൾ അവിടെയൊന്നും ഈ കുർബാനയോ മറ്റു ആഘോഷങ്ങളോ ഒന്നും നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമായില്ല ഇവിടെയൊക്കെ നമ്മൾ ഓർക്കണം ഇത് പഴയ നിയമത്തിലെ ബലിയായിട്ടുള്ളൂ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല പഴയ നിയമത്തിൽ അഹ്റോനും കൂട്ടരുമായിരുന്നു പുരോഹിതന്മാരായിരുന്നവർ അവരെങ്ങനെ പുരോഹിതരായത് അവർ അവരുടെ വർഗം വംശം ഗോ കുലം ഗോത്രം അത് പുരോഹിത ഗോത്രമായിരുന്നു ലേബിയുടെ ഗോത്രം അവിടുന്ന് വന്നവരെല്ലാം ആ ഗോത്രത്തിൽ പിറന്നവരെല്ലാം പുരോഹിതന്മാരായിരുന്നു നേരെ മറിച്ച് പഴയ നിയമത്തിൽ തന്നെ പറയുന്ന വേറൊരു പുരോഹിതനുണ്ട് മെൽക്കീസ് തേക്ക് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ആ പുരോഹിതൻ ആരുടെയും വംശത്തിൽ പുരോഹിത വംശത്തിൽ ജനിച്ചവനല്ല അവൻ്റെ പിൻഗാമികളിലാരും പുരോഹിതരില്ല പക്ഷേ അവനെ പുരോഹിതനായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ പൗരോഹിത്യമാണ് പുതിയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് അതായത് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതിന് വേണ്ടി മാറ്റി നിർത്തി ആ ദൈവത്തോട് ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാറ്റി നിർത്തപ്പെട്ട ഒരു പുരോഹിതിന് മാത്രമേ പുതിയ നിയമത്തിലെ വിലയർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളു നമ്മളൊരു താന്ത്രികമായിട്ട് കുറേ കാര്യങ്ങൾ ഒരു വ്യക്തിയായിട്ട് ുള്ള അങ്ങനെയല്ല പുരോഹിതനെ പുതിയ നിയമത്തിൽ കാണുന്നത് പുതിയ നിയമത്തിലെ പുരോഹിതനെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ധർമ്മം തുടരുന്ന വ്യക്തിയാണ് അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനം കിട്ടിയിട്ടല്ല അല്ലെങ്കിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന ദൈവികമായ അധികാരങ്ങളൊന്നും മനുഷ്യനില്ല പുരോഹിതനില്ല നേരെ മറിച്ച് ഈ പുരോഹിതനെന്ന് പറയുന്നത് സ്വയം തീർന്ന യേശുവിൻ്റെ അതേ പ്രതിരൂപം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ ഓരോ ബലിയും അർപ്പിക്കപ്പെടുമ്പോൾ പുരോഹിതൻ ഈ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് വരുന്നത് ഞാൻ അർപ്പിക്കുന്ന ഒരു ബലി ആ ബലി എൻ്റെ അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കുന്നുണ്ടോ അതോ ഇതൊരു താന്ത്രികമായിട്ടൊരു വെറും ഒരു 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 പൂജാ കർമ്മമായിട്ട് അവസാനിക്കുകയാണോ അതുപോരാ അങ്ങനെയാകുമ്പോഴത് പഴയ നിയമത്തിൽ ഒതുങ്ങി നിൽക്കുന്നേ ഉള്ളൂ ആ പൗരോഹിത്യം മെൽക്കി സദേക്കിൻ്റെ പൗരോഹിത്യം പോലെ ആകുന്നില്ല കർത്താവിൻ്റെ പൗരോഗ്യത്തിൻ്റെ തുടർച്ചയാകുന്നില്ല ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ഈ വിശുദ്ധ വചനങ്ങൾ നമ്മൾ ഓർമ്മിച്ച് ഓർമ്മിച്ചിരിക്കേണ്ടതാണ് അവിടെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നതാണ് നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ പലവിധ ക്ഷാണ ക്ഷാളനങ്ങൾ എന്നിവയെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ അപ്പോൾ നമ്മൾ കേവലം കുറേ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ അവയ്ക്ക് ശാരീരികമായിട്ടുള്ള നിയമങ്ങളോട് മാത്രമേ ബന്ധമുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളെയും കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി ശുശ്രൂഷ വിശുദ്ധീകരിക്കുകയില്ല ഇതാണ് ഈ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണത്തെ എത്രയോ അധികമായിട്ട് വിശുദ്ധീകരിക്കുകയില്ല അപ്പോൾ നിരന്തരമായിട്ട് ക്രിസ്തുവിൻ്റെ ശരീര ശരീരവും രക്തവും ഉൾക്കൊള്ളുന്ന നമ്മൾ ആ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന നമ്മൾ ശാരീരികമായിട്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത് നേരെ മറിച്ച് ആന്തരികമായിട്ട് നമ്മുടെ അന്ധകരണത്തെയാണ് വിശുദ്ധീകരിക്കുന്നത് നമുക്ക് ശാരീരികമായിട്ട് വളരെ വൃത്തിയോടുകൂടി ദൈവാലയത്തിൽ പോകാൻ കഴിയും അതേസമയത്ത് നമ്മുടെ ആന്തരിക അവസ്ഥ അന്ധകരണം മനസ്സ് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ പള്ളിയിൽ കുർബാന സമയത്ത് സ പരസ്പര സമാധാനം കൊടുക്കാറുണ്ട് ഈ സമാധാന സമയത്ത് നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള മനോഭാവത്തോടെയാണ് ആ സമാധാനം നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ ഈ വിശുദ്ധ കുർബാന നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധാനത്തിന് അർത്ഥമുണ്ടാകും അല്ലെങ്കിൽ അത് പഴയ നിയമത്തിലെ കേവലമൊരു ആംഗ്യവിക്ഷേപമായിട്ട് അംഗവിക്ഷേപമായിട്ട് അവശേഷിക്കും അപ്പോൾ ഈ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന ബലികളും കാഴ്ചകളുമാണ് ഇന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ആവശ്യപ്പെടുന്നത് ബലിയല്ല അനുസരണമാണ് ഞാൻ ആവശ്യപ്പെടുന്ന ബലിയല്ല നിങ്ങൾക്ക് അർപ്പിക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല ഇഷ്ടം പോലെ കാളകളുണ്ട് ഇഷ്ടം പോലെ ആടുകൾ കാണും അല്ലെങ്കിൽ മറ്റ് പക്ഷികളോ എന്തെങ്കിലുമൊക്കെ കാണും നിങ്ങൾക്കിഷ്ടം പോലെ പണമുണ്ടാകും നിങ്ങൾക്കിഷ്ടം പോലെ വസ്തുക്കൾ ധാന്യമൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബലികളൊന്നുമല്ല എനിക്ക് വേണ്ട നിങ്ങളുടെ ഹൃദയമാണ് എനിക്ക് വേണ്ട നിങ്ങളുടെ അനുസരണമാണ് ഹൃദയമുള്ളവരെ നമുക്കറിയാം ആ വിധവയുടെ കൊച്ചുകാശിനെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യം അവളത് ഉള്ളത് മുഴുവൻ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അതായത് അവളെ തന്നെ നേർച്ചയിട്ടതിന് തുല്യമാണത് നിയമിച്ച് പണക്കാരെന്താണ് ചെയ്യുന്നത് അവർ തനി തങ്ങൾക്കുള്ളതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ആണ് കൊണ്ട് കൊടുക്കുന്നത് അതവരുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്നില്ല അവർ മുഴുവൻ കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അതിലുപരിയായിട്ട് ആനുപാതികമായിട്ട് കൊടുക്കണം അവർ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഈ രീതിയിലുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് കൊടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളപ്പണമുണ്ട് കള്ളപ്പണം എന്താണ് നികുതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്കുകൾ വെട്ടിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന പണമാണത് ഈ പണത്തിൽ കുറേ കൊണ്ടുപോയി പള്ളിക്ക് കൊടുത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമോ ഇല്ല നേരെ മറിച്ച് നികുതിയെല്ലാം കൃത്യമായി കൊടുത്ത ശേഷം എനിക്ക് മിച്ചം വരുന്ന പണത്ത് പണത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ തന്നെ ആവശ്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കും അപ്പോൾ ഈ പണം കൊടുക്കുമ്പോൾ അത് ഏത് മനോഭാവത്തോടെ ഏത് രീതിയിലുള്ള പണം നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ അന്ധകരണത്തെ അത് വിശുദ്ധീകരിക്കുക എനിക്ക് നൂറ് രൂപ കിട്ടി നൂറ് രൂപയ്ക്ക് ഞാൻ കൊടുക്കേണ്ടതാണ് നികുതികളെല്ലാം കൊടുത്തു അതിനുശേഷം എനിക്കൊരു പക്ഷേ മിച്ചമിരിക്കുന്ന അറുപത് രൂപ അത്യാവശ്യമുള്ളതായിരിക്കാം അതിൽ നിന്ന് ഞാൻ മുപ്പത് കൊടുക്കുമ്പോൾ അതെൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിച്ചതിൻ്റെ പ്രതീകമാണ് നേരെ മറിച്ച് ഞാനാ നാൽപ്പത് രൂപ നികുതി കൊടുക്കാതെ അത് പിടിച്ച് വച്ചിട്ട് അത് പള്ളിക്ക് കൊടുത്തു കഴിയുമ്പോൾ അതൊരു വസ്തുവിൻ്റെ ബലിയർപ്പണമേ ആയുള്ളൂ ആ ബലി കൊണ്ട് കാര്യമില്ല അതിലുപരി കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കരുണയാണ് അനുസരണമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്നു ആ ബലി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും അതുപോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ആത്മീയ കേന്ദ്രങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ബലിയർപ്പിക്കുമ്പോൾ ഓർക്കുക കേവലം ഏതെങ്കിലും ഒരു വസ്തുവല്ല നമ്മളെ തന്നെയാണ് ബലിയർപ്പിക്കേണ്ടത് നമ്മൾ പത്ത് രൂപ നേർച്ചയിടുമ്പോൾ അത് നമ്മുടെ ഒരു ത്യാഗത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ത്യാഗത്തിൻ്റെ പ്രതിരൂപമാണ് എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത് അങ്ങനെയൊരു പ്രതീകം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബലിയർപ്പണത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ബലിയർപ്പണത്തോട് ചേർന്നുകൊണ്ട് അതേ രീതിയിലുള്ള ബലി അന്ധക്കരണത്തെ വിശുദ്ധീകരിക്കുന്ന ബലി അർപ്പിക്കുവാനുള്ള കടമയില്ലേ ഓരോരുത്തരും നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ കാണുന്നത് പോലെ പ്രതികാരം ചെയ്യാനും പകരം വീട്ടാനും അതിനൊന്നും നമുക്ക് സാധിക്കില്ല നമ്മൾ നമ്മളതുകൊണ്ടാണ് വ്യത്യസ്തരാകുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എനിക്ക് തന്നെ നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വ്യത്യസ്തരാവാതെ ജീവിച്ചാൽ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ബലികൾക്കും ഒന്നും അർത്ഥമില്ലാതായിത്തീരും അപ്പോൾ നമ്മുടെ ദൈവവും പല ദൈവങ്ങളിൽ ഒന്നായിട്ട് മാറും നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഏതൊരു വ്യക്തിയും അർപ്പിക്കുന്ന പ്രാർത്ഥന പോലെ തന്നെ ഇരിക്കും അത് ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് ചേർന്നതായിരിക്കുകയില്ല ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിന് ചേർന്നതായിരിക്കുകയില്ല പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക നമ്മുടെ ബലികളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും എല്ലാം നമ്മളുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന മാധ്യമങ്ങളായിട്ട് മാർഗങ്ങളായിട്ട് രൂപാന്തരപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യനിവാനായ കർത്താവെ ഞങ്ങളുടെ ബലികളും കാഴ്ചകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും എല്ലാം ഞങ്ങളുടെ അന്ധകരണത്തെ ഞങ്ങളുടെ ആന്തരിക ഭാവത്തെ വിശുദ്ധീകരിക്കുന്നവയായി മാറട്ടെ പഴയ നിയമത്തിൽ നിന്ന് നിയമത്തിലേതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ കർത്താവെ അങ്ങർപ്പിച്ച ആ സ്വയം ബലിയുടെ തുടർച്ചയാണല്ലോ ഞങ്ങൾ അർപ്പിക്കുന്ന ഇവയും നിന്ദ്യാബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവയേയും അതുപോലെയാക്കി ഞങ്ങളുടെ മനസ്സിനെ ഹൃദയങ്ങളെ ആന്തരിക ഭാവത്തെയെല്ലാം വിശുദ്ധീകരിക്കുന്ന മാധ്യമങ്ങളായിട്ട് അവ മാറട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമയും